വ്യാജ വീഡിയോ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ച ക്രൈം നന്ദകുമാറിനെ കേസെടുത്ത് പിടിച്ച് അകത്തിട്ടതുപോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ജോസഫിനെതിരെ വ്യാജ വീഡിയോ നിർമ്മിച്ച് വ്യാപകമായി പ്രചരിപ്പിച്ചവരെ എന്തുകൊണ്ട് പോലീസ് പിടിക്കുന്നില്ല കേരളത്തിലെ ഒരു വനിതാ മന്ത്രിയുടെ അശ്ലീല വീഡിയോ സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരിയെ ഡ്യൂപ്പാക്കി നിർമ്മിക്കാൻ നീക്കം നടത്തിയതിനാണ് ക്രൈം നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചത് തൃക്കാക്കര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ എന്നതരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ ന്യായീകരിക്കുകയും സാധാരണമാണെന്ന മട്ടിൽ പ്രതികരിക്കുകയുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തത് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകരാണെന്ന് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ വെളിവാക്കപ്പെട്ടു ഇത്തരം വീഡിയോ കിട്ടിയാൽ ആരായാലും പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് സൈബർ കുറ്റവാളികൾക്ക് പരസ്യ പിന്തുണ നൽകിയ പ്രതിപക്ഷ നേതാവിന്റെ നടപടി കേരള സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ സാഹചര്യത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരത്തിൽ വ്യാജ വീഡിയോ നിർമ്മിച്ചതിൽ ക്രൈം നന്ദകുമാറിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം മാത്രമല്ല ഇത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്ത സൈബർ ക്രിമിനലുകളെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയ വി ഡി സതീശന്റെ നടപടിയും സംശയാസ്പദമാണ് ഇത് സംബന്ധിച്ച് ഉന്നതതല ഗൂഢാലോചന കൂടി അന്വേഷിച്ച് കുറ്റക്കാരെ മുഴുവൻ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം എങ്കിലേ ഇനിയും അത് ആവർത്തിക്കാതിരിക്കൂ ജോ ജോസഫിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവരെ മാത്രം കണ്ടെത്തിയിട്ട് കാര്യമില്ല അതിന്റെ ഉറവിടം കണ്ടെത്തണം കോട്ടക്കൽ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് ഈ കേസിൽ അറസ്റ്റിലായത് ഇയാളെ കോയമ്പത്തൂരിൽ നിന്നാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത് ട്വിറ്ററിൽ വ്യാജ അക്കൗണ്ട് നിർമ്മിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തത് അബ്ദുൽ ലത്തീഫാണെന്നും ഇയാൾ ലീഗ് അനുഭാവിയാണെന്നുമാണ് പോലീസ് അറിയിച്ചത് കൂടെ അഞ്ചു പേരെയും കൂടെ മൊത്തം ആറു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ആറായി ഈ കേസിൽ അറസ്റ്റിലായവർക്കെല്ലാം കോടതി ജാമ്യം നൽകി ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണം ആർക്കൊക്കെ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തണം നിരപരാധികളെ ക്രൂശിക്കുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണം